ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിൻ ഹോസ്പിറ്റൽ പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഒത്തിരിയേറെ ആളുകൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ടുകൾ. അതായത് ചെറിയ പ്രായമൊന്നല്ല, ഇപ്പൊ ഏത് പ്രായം എടുത്ത് നോക്കിയാലും നമുക്ക് നോർമലി നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു 50-55 വയസ്സ് സമയങ്ങളിൽ ഒരു അതിനുശേഷമാണ് പൊതുവെ ഈ മുടി നരയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ടുകൾ പൊതുവെ കണ്ടുവരാറുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ തൊട്ട് തന്നെ ഈ മുടി നരയ്ക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാലും ഒരു ആവറേജ് എന്ന് പറയുമ്പോൾ ഒരു 30 വയസ്സ് റേഞ്ചിലേക്ക് വരുമ്പോൾ 30-35 ഉള്ളിൽ തന്നെ ഭൂരിഭാഗം ആളുകൾക്ക് മുടി നരയ്ക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്നത്? നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചാലും എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയിന്റുകൾ, എന്താണ് ഇതിന്റെ റൂട്ട് കോസ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്ന ആളുകൾ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പ്രീമെച്യൂർ ഗ്രേയിങ് എന്ന് പറയുന്ന മുടി നരയ്ക്കുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, അതായത് നേരത്തെ തന്നെ മുടി നരയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഫോക്കസ് ചെയ്താൽ മതി, ഓക്കെ എന്തൊക്കെയാണ്, അപ്പൊ ഇതാണല്ലേ എന്റെ ശരിക്കുമായിട്ടുള്ള പ്രശ്നം, അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതാണ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്, ഇതാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. എന്നാലും ഭൂരിഭാഗ സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ജനറ്റിക് ഫാക്ടറാണ്. അതായത് ഒരു പാരമ്പര്യ രീതിയിൽ തന്നെയാണ് ഭൂരിഭാഗവും ഈ പറയുന്ന മുടി നരയ്ക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഉള്ളിലൂടെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു പരിധി കൂടുതലുള്ള ചേഞ്ചസ് വരാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്റെ അച്ഛന് 30-ാമത്തെ വയസ്സിൽ മുടി നരയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ 20-ാമത്തെ വയസ്സിൽ തന്നെ മുടി നരയ്ക്കാനുള്ള സാധ്യതകളും ഉണ്ട്. കാരണം ജീനിന്റെ രീതികൾ അങ്ങനെയാണ്. പക്ഷേ പല സാഹചര്യങ്ങളിലും നമ്മൾ ഒരു വീട്ടിൽ നമ്മൾ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരേ രീതിയിലുള്ള ഭക്ഷണക്രമവും കാര്യങ്ങളും വരുമ്പോൾ അതും ഈ പറയുന്ന പാരമ്പര്യ രീതിയും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പല ഡെഫിഷ്യൻസീസ് ഇതിന്റെ ഭാഗമാകും. അപ്പൊ എന്തൊക്കെ കാരണമാണ് ആക്ച്വലി ഇതിനകത്ത് വരുന്നത്? ഒന്ന്, പാരമ്പര്യം എന്ന് പറയുന്നത് ജനറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. അപ്പൊ ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ, കാരണം ആകെ ഒരു 3-4 വിറ്റമിൻസ് ഒക്കെയാണ് മെയിൻ ആയിട്ടും ഇതിന് ആവശ്യമുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിറ്റമിൻ ഡി ആവശ്യമുണ്ട്, വിറ്റമിൻ B12 ആവശ്യമുണ്ട്, വിറ്റമിൻ ഇ ആവശ്യമുണ്ട്, വിറ്റമിൻ B6 അതായത് ബയോട്ടിൻ ഒക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വിറ്റമിൻസ് മുടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. പക്ഷെ ഇതിനകത്ത് നമ്മൾ ബാക്കി വിറ്റമിൻ ഇയും B6 ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും B12 D നമ്മൾ നമുക്ക് നിസ്സാരമായിട്ട് ഒരു ലാബിൽ ചെന്നേച്ച് എനിക്ക് എന്റെ വിറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യണം, എന്റെ വിറ്റമിൻ B12 ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് നോക്കാൻ പറ്റും. പക്ഷേ ഈ വിറ്റമിൻ ഡി കൂടുതൽ എന്ന് പറഞ്ഞ കണ്ടീഷൻ വളരെ കുറവാണ്. കാരണം അതിനകത്ത് നമ്മൾ കൂടുതലായിട്ടും ഒരു സപ്ലിമെന്റ് ആയിട്ടോ മരുന്നായിട്ടോ അടുപ്പിച്ച് കുറെ നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ വിറ്റമിൻ ഡി കൂടുന്ന ഒരു സാഹചര്യം പൊതുവെ വരാറുള്ളൂ. പക്ഷെ വിറ്റമിൻ B12 എന്ന് പറയുന്നത് ചിലപ്പോൾ കൂടാനുള്ള സാഹചര്യങ്ങൾ, ചില ശരീരപ്രകൃതത്തിന്റെ രീതി അനുസരിച്ച് ചില അവരുടെ മെയിൻ ആയിട്ട് പ്രശ്നം, അതായത് ലിവറിനോ ഗട്ടിനോ അത് കുടലിനോ എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകളിൽ വിറ്റമിൻ B12 കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പം വിറ്റമിൻ B12 കുറഞ്ഞിരുന്നാലും ഈ പറയുന്ന പ്രീമെച്യൂർ ഗ്രേയിങ് ആയിട്ടുള്ള മുടി നിരക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഏറ്റവും കൂടുതൽ B12 ഒക്കെ ഉള്ളത് ഈ നോൺ വെജിറ്റേറിയൻ ഐറ്റംസിലാണ്, ഇറച്ചി, മീൻ, മുട്ട അങ്ങനത്തെ രീതിയിലുള്ള ഫുഡ് ഐറ്റംസിലാണ് B12 കൂടുതലായിട്ടുള്ളത്. ഇപ്പൊ വെജിറ്റേറിയൻസിന് നമ്മൾ എന്തെങ്കിലും സപ്ലിമെന്റ്സ് എന്ന രീതിയിൽ തന്നെ കൂടുതൽ എടുത്തെങ്കിൽ മാത്രമേ ആ ഒരു രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം വിറ്റമിൻ ഡി എങ്ങനെയാണ് ചെയ്യേണ്ടത്? വിറ്റമിൻ ഡി നമ്മൾ ഫുഡിൽ അധികം കിട്ടത്തില്ല, എന്നാലും ഈ നോൺ വെജിലൊക്കെ കുറച്ചൊക്കെ കിട്ടും. പക്ഷെ ഭൂരിഭാഗവും സൺലൈറ്റ് ആണ്. പക്ഷെ സൺലൈറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് അസിഡിറ്റി റിലേറ്റഡ് പ്രശ്നങ്ങളോ തൈറോയിഡ് പ്രശ്നങ്ങളോ അലർജി പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ സൂര്യപ്രകാശത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നം നേരെ ബുദ്ധിമുട്ടായി മാറുന്നൊരു അവസ്ഥയും വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് വേണം നമുക്ക് ഏത് വേണം ഏത് വേണ്ട എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനായിട്ട്. അപ്പൊ വിറ്റമിൻസിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടി. എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷേ ഡെഫിഷ്യൻസി വരുന്നു. ഭൂരിഭാഗം ആൾക്കാരിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ നന്നായിട്ട് എല്ലാ ഫുഡും നല്ല ന്യൂട്രിയൻസ് എടുക്കുന്നുണ്ട്, സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ട്, അതേപോലെ ബാലൻസ്ഡ് ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്, A to Z കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ഡെഫിഷ്യൻസിയാ, ഞാൻ ഇത്രയും വിറ്റമിൻ ഡി കഴിച്ചിട്ട് എനിക്ക് വിറ്റമിൻ ഡി ഇല്ല, ഞാൻ ഇത്രയും B12 ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് B12 എന്ന് പറയുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഗട്ട് മൈക്രോബ്സ് ആണ്. അതായത് കുടലിനകത്ത് നല്ല ബാക്ടീരിയകൾ ഇല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ അബ്സോർപ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് വലിയ കാര്യങ്ങൾ അവകാശപ്പെട്ടു എന്ന് പറഞ്ഞാലും, ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാലും, ഭയങ്കരമായിട്ട് സപ്ലിമെന്റും ന്യൂട്രീഷണൽ രീതികളും കാര്യങ്ങളും ഫോക്കസ് ചെയ്തു എന്ന് പറഞ്ഞാലും ശരീരത്തിൽ വലിച്ചെടുക്കത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ഉള്ളപ്പം നമ്മൾ ശരിയാക്കേണ്ടത് വെറും വിറ്റമിൻ സപ്ലൈ ചെയ്തിട്ട് ഓക്കെ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഗട്ട് മൈക്രോബ്സ് അതായത് കുടലിലെ നല്ല ബാക്ടീരിയകൾ
അത് പ്രോപ്പറായിട്ട് വേണം, അതേപോലെ തന്നെ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കണം. ഈ രണ്ട് കാര്യങ്ങളിലെ ശരിയാക്കിയിട്ട് വേണം നമ്മൾ ഈ പറയുന്ന മുടി നരയ്ക്കുന്ന കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് ഉള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് ആണ്. ഇപ്പം ഭൂരിഭാഗം സാഹചര്യങ്ങൾ, ഇപ്പം കുടുംബത്തിൽ പ്രശ്നങ്ങൾ കാണാം, ജോലിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാം, ഓവർ വർക്കുമായിട്ട് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുകൾ കാണാം, ഇപ്പൊ സാമ്പത്തിക പ്രശ്നങ്ങൾ കാണാം, ഇങ്ങനെ പലതരം പ്രയാസങ്ങളുടെ ഭാഗമായിട്ട് ഒരു 1 or 2 weeks, 3 weeksനുള്ളിൽ തന്നെ നമുക്ക് ഈ ചേഞ്ചസ് ഒക്കെ ശരീരത്തിലുണ്ടാകും. അതായത് കോർട്ടിസോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ട്രെസ് ഹോർമോണാണ്. കോർട്ടിസോൾ, നോറെഡിനാൽ എന്നൊക്കെ പറയുന്നത്, ഈ കോർട്ടിസോൾ നോറെഡിനാൽ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് ഒക്കെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ എന്താ പറയാ, ഈ മെലനിൻ എന്ന് പറയും, നമ്മുടെ ഈ മുടിയുടെ കളർ വരുന്ന എണ്ണമാണ് ഈ മെലനോസൈറ്റ്സിനകത്തുനിന്ന് വരുന്ന മെലനിന്റെ എന്താ പറയാ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും അപ്പം കളറ് ചേഞ്ചസ് വരികയും അതിന്റെ ഭാഗമായിട്ട് മുടി നരയ്ക്കുകയും ചെയ്യും. അപ്പം ടെൻഷൻ അടിക്കുന്ന ഒരാൾക്ക് എത്രയും പെട്ടെന്ന് മുടി നരയ്ക്കുന്നു എന്ന് പറയുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഹോർമോണാണ്. അപ്പം ഈ ഹോർമോൺസ് ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നത് സ്ട്രെസ് സമയത്താണ്. അതേപോലെ നമുക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞ പോലെ തന്നെ മിനറൽ ഡെഫിഷ്യൻസി വരുമ്പോഴും ഇതാണ്. അത് കോപ്പർ എന്ന് പറഞ്ഞൊരു മിനറൽ ഉണ്ട്. സിങ്കും കോപ്പറും ആണ് ഏറ്റവും കൂടുതൽ മുടി നരയ്ക്കുന്ന കാര്യത്തിന് ശരീരത്തിന് ആവശ്യമുള്ളത്. അത് നമ്മൾ ഫോക്കസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, അത് അതെപ്പോഴാണ് കോപ്പർ കുറയുന്നത് അല്ലെങ്കിൽ സിങ്ക് കുറയുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ടും ഈ കോർട്ടിസോൾ കൂടുമ്പോഴാണ്, സ്ട്രെസ് കൂടുമ്പോഴാണ്. സോ അത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഗട്ട് മൈക്രോബ്സ് പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ആകണം, സ്ട്രെസ് കൺട്രോൾ നിന്നെങ്കിൽ മാത്രമേ മുടി നരയ്ക്കുന്നത് നമുക്ക് നാച്ചുറലി കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഡൈ ചെയ്ത് ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പക്ഷെ എല്ലാ ഡൈ എല്ലാവർക്കും പറ്റത്തുമില്ല. അപ്പം ആദ്യത്തത് ജനറ്റിക് ഫാക്ടറാണ്, രണ്ടാമത്തത് ഈ വിറ്റാമിൻ ഡെഫിഷ്യൻസിയാണ്, പിന്നെ മിനറൽ ഡെഫിഷ്യൻസിയാണ്, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നുള്ളത് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള കെമിക്കൽസ് നമ്മൾ മുടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അതിനെ സ്റ്റിഫ് ചെയ്യാനായിട്ട്, ഡ്രൈ ചെയ്യാനായിട്ട്, സെറ്റ് ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറേ കെമിക്കൽസ് ഉണ്ട്. യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നമുക്കത് പറ്റുമോ ഇല്ലയോ എന്ന് അറിയാതെ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് മുടിയുടെ പ്രശ്നങ്ങൾ തുടങ്ങും. അതൊക്കെ എത്രയും പെട്ടെന്ന് അത് ആ ഒരു ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇതാണ് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നമ്മുടെ നല്ല രീതിയിലുള്ള ആന്റി ഓക്സിഡൻസ്, നമ്മുടെ ഈ ഫ്രൂട്ട്സിലും നട്ട്സിലും ഇതിനകത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡൻസ് ഉള്ളത്. ഇത് നമ്മുടെ ബോഡിയിലേക്ക് സപ്ലൈ ആണ്. നമുക്കറിയാമല്ലോ വിറ്റമിൻ ഇ, നമ്മളെ ഇവിയോൺ എന്നൊക്കെ പറഞ്ഞ പച്ച ഗുളിക കാണാറല്ലേ, ഇത് സത്യം പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് എടുക്കുന്നത് നല്ലതാണ്, പുറത്തുനിന്ന് മുടിക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ഉള്ളിൽ നിന്ന് എടുക്കുക എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ആളുകളിൽ ശരീരത്തിൽ വിറ്റമിൻ ഇ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ലീഫി വെജിറ്റബിൾസിൽ, അതേപോലെ വെജിറ്റബിൾസിൽ, നോൺ വെജ് ഐറ്റംസിലൊക്കെ ആയിട്ടാണ് വിറ്റമിൻ ഇ കണ്ടുവരുന്നത്. അപ്പം ആ ഒരു ഡയറ്റും കൂടെ ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമേ, നമ്മൾ ഭൂരിഭാഗം നോക്കുമ്പം എന്താണ് കൂടുതൽ അരിയാഹാരം കഴിക്കുന്നതെങ്കിൽ അതിനകത്ത് പോഷകങ്ങളില്ല. പോഷകങ്ങൾ എപ്പോഴും ഉള്ളത് പച്ചക്കറികളിലും ഇലക്കറികളിലും മത്സ്യം, മാംസം, മുട്ട, നട്ട്സ് ഈ പറയുന്ന ഭക്ഷണങ്ങളിലാണ്. അപ്പൊ ആ അളവ് കൂട്ടിയിട്ട് ഈ റൈസ് ഐറ്റംസ് അല്ലെങ്കിൽ അരിയോ ഗോതമ്പോ മധുരോ ബേക്കറി എന്ത് കിഴങ്ങ് ഉറങ്ങുകളോ എന്തോ ആയിക്കോട്ടെ, ഗ്ലൂക്കോസ് കണ്ടന്റ് കുറച്ചൊക്കെ മാത്രമേ നമുക്ക് ആ ഒരു മെച്ചം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു അപ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ വെറുതെ ഓരോ കാര്യം എടുത്ത് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, കാരണം നമുക്ക് അലർജി ഉണ്ടെന്നുള്ളത് ആദ്യം നോക്കണം. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് കുടൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അസിഡിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ചിലർക്ക് പുളിച്ച് കെട്ടുന്ന പ്രശ്നങ്ങൾ കാണാം, ചിലർക്ക് മൗത്ത് അൾസർസ് റിപ്പീറ്റ് വരുന്നവരായിരിക്കും, ചിലർക്ക് നെഞ്ചത്ത് ഒരു ഭാരം നിൽക്കുന്ന ആളുകളായിരിക്കും, എപ്പോഴും ഗ്യാസ് നിറയുന്ന ഒരു പ്രശ്നങ്ങൾ കാണും, വെള്ളം കുടിച്ചാൽ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള ആളുകളിൽ ഏറ്റവും എത്രയും പെട്ടെന്ന് മുടി നരയ്ക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പൊ ഈ ഒരു രീതിയിലുള്ളത് കൊണ്ട് നമ്മൾ റൂട്ട് കോസ് നോക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു ക്ലാരിറ്റി, നമുക്കത് കിട്ടത്തുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കേണ്ടത് മുടി നരയ്ക്കുക എന്ന് പറഞ്ഞാൽ ശരീരം കാണിക്കുന്ന ഒരു സിംപ്റ്റമാണ്, ഒരു സൈനാണ്. അതായത് ഈ ഇന്നിന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്നുള്ളത് ഒരു രീതിയിൽ കാണിക്കുന്നതാണ് മുടി നരയ്ക്കുന്ന രീതികൾ. അപ്പം ഒരു 50 വയസ്സിന് താഴോട്ടുള്ള ആളുകളിൽ മുടി നരയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം ബ്ലഡിന്റെ pH ഓക്കെയാണോ, അസിഡിറ്റി കൺട്രോളിലാണോ എന്നുള്ളതെല്ലാം നമ്മൾ നോക്കണം. പ്രോപ്പറായിട്ട് നമുക്ക് ഉറക്കമില്ലെന്ന് വെച്ചോ, ഈ ഉറക്കമില്ലായ്മയും ഏറ്റവും കൂടുതലായിട്ട് മുടി നരയ്ക്കുന്നതിന് കാരണമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ചിലർ ജോലി ചെയ്യുന്നവരില്ലേ, ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്, ചിലത് ഡേ ഡ്യൂട്ടി ആയിരിക്കും, ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ടൈം ഷെഡ്യൂൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും നമ്മുടെ മുടി നരയ്ക്കുന്നതിനെ ബാധിക്കുന്നതാണ്. അപ്പം മുടിയുടെ ഡാമേജ് ഉണ്ടാകാനായിട്ട് ഏറ്റവും കൂടുതൽ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ്. അല്ലാതെ നമ്മളിപ്പോൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ ഈ കാലഘട്ടത്തിൽ എന്തോ ഒരു ഭക്ഷണം കഴിക്കുന്ന എല്ലാം സമൃദ്ധമായിട്ടുള്ള പ്രോട്ടീൻസും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും ഉള്ള ഭക്ഷണങ്ങൾ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. കൂടുതൽ കാലറി കയറുന്നു എന്നുള്ളതേ ഉള്ളൂ,
പക്ഷെ ഇത്രയും കഴിച്ചിട്ടും ആകാത്തതിന്റെ കാര്യം എന്ന് പറയുന്നത് അബ്സോർപ്ഷന്റെ പ്രശ്നമാണ്. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മുടി നരയ്ക്കുന്നത് എന്ന് പറയുന്ന ഒരു കണ്ടീഷന് നമുക്കൊരു ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ അലർജി അലർജി ഉണ്ടോ, അതായത് നമ്മളിപ്പോൾ ഐ ജി ഒക്കെ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് അലർജിക്ക് ആന്റിബോഡി എത്ര അളവിൽ കൂടുതലുണ്ട്, തുമ്മല്, കണ്ണു ചൊറിച്ചില്, ചെവി ചൊറിച്ചില്, തൊണ്ട ഇറിറ്റേഷൻസ്, അതേപോലെ തന്നെ സ്കിന്നിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചൊറിഞ്ഞ് തടിച്ച് വരുന്നത്, എക്സിമ റിലേറ്റഡ് പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള ആളുകളിൽ എത്രയും പെട്ടെന്ന് മുടി നരയ്ക്കുന്ന ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ അലർജിക്ക് ആന്റിബോഡി കൺട്രോൾ ചെയ്ത് നിർത്തിയെങ്കിൽ മാത്രമേ അലർജിയുടെ ഭാഗമായിട്ട് വരുന്ന ഡാമേജുകളെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ സാരമില്ല എന്ന് പറഞ്ഞ് വെച്ച് പോകുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് വലിയ കുഴപ്പമില്ലായിരിക്കും, പക്ഷെ അതിന്റെ ഫർദർ പ്രശ്നങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം പറയും, ഇപ്പൊ മലബന്ധമുള്ള ആളുകൾക്ക് ആ മലബന്ധം മാത്രം മതി മുടി നരയ്ക്കാനുള്ള കാര്യങ്ങൾ. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ പുറത്തു പോകാതെ അവിടെ തന്നെ അടിഞ്ഞുകൂടാ, അത് വീണ്ടും അബ്സോർബ് ചെയ്ത് വെച്ച് ബോഡിയുടെ അസിഡിറ്റി ലെവൽ പിന്നെയും കൂടി പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡാമേജ് ഒക്കെയാണ് വരുന്നത്. അപ്പം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, നമ്മളെ ജനറ്റിക് ഫാക്ടർ അല്ലാത്ത എന്ത് കാര്യവും നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ജനറ്റിക് ആണെങ്കിലും നമുക്കിപ്പോൾ അതിന്റെ നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈല്, ഫുഡ് ഹാബിറ്റ്സ്, ന്യൂട്രീഷണൽ ബാലൻസ്, സ്ട്രെസ് മാനേജ്മെന്റ്, ഈ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുമ്പോൾ തന്നെ അതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടും, അതായത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതായത് 30-ാമത്തെ വയസ്സ് തന്നെ നരയ്ക്കണമെന്നില്ല, ഒരു 50-60 വയസ്സാണ് നടക്കുന്ന രീതിയിലേക്ക് നമുക്ക് ആക്കി എടുക്കാൻ സാധിക്കും. അപ്പം ഭൂരിഭാഗം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ലേ അവരുടെ ഫേസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കറുത്തിരിക്കും. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോൾ പറയും അത് ഞാൻ ഡൈ ചെയ്തതാണ്, അത് അലർജി ആയതാണെന്ന് പറയും. അപ്പൊ നമുക്ക് ഓക്കെ മുടി നരച്ചു കഴിഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ടല്ലോ, ഡൈ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാലും ഇപ്പം ഭൂരിഭാഗം ആൾക്കാർക്ക് ഡൈ വരെ അലർജി ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ അലർജി പ്രശ്നമുള്ള ആളുകളിൽ ഇനി മുടി നരച്ചു കഴിഞ്ഞാൽ ഡൈ ചെയ്യാമെന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് പല കെമിക്കൽസും നമുക്ക് അലർജി വരാൻ സാധ്യതയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവരുടേത് മുഖത്ത് തന്നെ പല ഇവിടെ ഇവിടെ കറുപ്പ്, ഇവിടെ കറുപ്പ്, പലയിടത്തായിട്ട് കറുപ്പ് വരുന്നുണ്ട്, ഇവിടെ കറുപ്പ് വരും, ഇതൊക്കെ അലർജി റിലേറ്റഡ് ആണ്. അപ്പൊ നമ്മളൊരു സൊല്യൂഷൻ ആയി എന്ന് പറഞ്ഞു വെച്ചാൽ ഡൈയിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ഒറിജിൻ വരുന്ന അലർജി കണ്ടീഷന്റെ പ്രശ്നങ്ങൾ എങ്ങനെയുണ്ട്, ബുദ്ധിമുട്ടുകൾ എങ്ങനെയുണ്ട്, അതുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മളെപ്പോഴും ഒരു കാര്യത്തിലേക്ക് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ പ്രോട്ടീൻ, പ്രോട്ടീൻ അലർജിയുള്ള ഭൂരിഭാഗം ആൾക്കാരുണ്ട്. പക്ഷെ അലർജി ഉണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ മനസ്സിലാകുന്നത്, അത് നമ്മളത് എടുക്കുമ്പോൾ. ഇപ്പൊ നമുക്ക് ചില ആളുകൾക്ക് മുട്ട കഴിക്കുമ്പോൾ വയറ്റിൽ ഗ്യാസ് നിറയുന്നു, പയറുപരിപ്പ് കഴിക്കുമ്പം പ്രശ്നം ഉണ്ടാകുന്നു, അയലയോ അല്ലെങ്കിൽ ഞണ്ടോ കൊഞ്ചോ എന്തെങ്കിലും കഴിക്കുമ്പോൾ സ്കിന്നിന് ചോറിച്ചിട്ടുണ്ട്, അതിലൊക്കെ പ്രോട്ടീൻ അലർജിയാണ്. അപ്പൊ ഈ പ്രോട്ടീൻ അലർജിയും സത്യം പറഞ്ഞാൽ നമ്മുടെ മുടിയെ ഡാമേജ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഹൈപ്പോ ആസിഡിറ്റി എന്ന് പറഞ്ഞ കണ്ടീഷൻ ആവാനാണ് സാധ്യത. അപ്പൊ ആസിഡ് പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീനെ ദഹിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ അത് ക്ലിയർ ആക്കാതെ നമ്മൾ മുടി നരച്ചാൽ ഡൈ ചെയ്യാം എന്ന് പറഞ്ഞ് ചിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ടും അലർജി പ്രശ്നങ്ങൾ കൂടും. അപ്പം ഉറക്കം, സ്ട്രെസ്, വിറ്റമിൻ ഡെഫിഷ്യൻസി, മിനറൽ ഡെഫിഷ്യൻസി, ജനറ്റിക് ഫാക്ടർ, അതേപോലെ തന്നെ പിന്നെ ഈ റൂമിനകത്ത് തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, അതായത് സൺലൈറ്റ് ഇല്ല, വിറ്റമിൻ ഡി ഇല്ല, അതേപോലെ തന്നെ ഈ പറയുന്ന ഏതെങ്കിലും കമ്പ്യൂട്ടറോ ബുക്കോ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ അടുത്ത് നിന്ന് നോക്കുന്ന ആളുകളിൽ തന്നെ നമുക്ക് ഈ പറയുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഹാപ്പിനെസ് കിട്ടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഹോർമോൺസ് ഒന്നും ബോഡിയിൽ പ്രൊഡ്യൂസ് ആകത്തില്ല. അപ്പൊ കൂടുതൽ ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും ഒക്കെ പോകുന്ന ഒരു കണ്ടീഷൻ വരും. അന്നേരമാണ് നമ്മൾ പുറത്തിറങ്ങുകയും ദൂരോട്ടുള്ള കാര്യങ്ങൾ നോക്കുകയും, ഇപ്പൊ ഒരു ഹിൽ സ്റ്റേഷൻ ആയാൽ അല്ലെങ്കിൽ ഒരു ബീച്ച് ആയാൽ അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്തായാലും, അപ്പം നമ്മുടെ ബ്രെയിനിൽ തന്നെ നല്ലൊരു സെക്രീഷൻ ഉണ്ടാകും. ഇത് സത്യം പറഞ്ഞാൽ ഈ സ്ട്രെസ് ലെവലിനൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം അറിയേണ്ട കാര്യം വെറും മുടി നരയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാരണം വെച്ചുകൊണ്ട് നമ്മൾ ഉടനെ പോയിട്ട് എന്തെങ്കിലും വിറ്റാമിൻ ഗുളിക കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് എണ്ണ ഇതാക്കി തേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരിക്കലും സൊല്യൂഷൻ നടക്കത്തില്ല. ഈ മുകളിൽ വന്നിരിക്കുന്ന മുടിയെ മാത്രമേ നമുക്കൊന്ന് കറപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. പുതിയതായിട്ട് ഉണ്ടാകുന്ന മുടിയും മുടി നരച്ച് തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ അതിന് ഉള്ളിൽ നിന്ന് തന്നെ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് വെരയുടെ മരുന്ന്, അത് പ്രോപ്പറായിട്ട് ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും പ്രോപ്പറായിട്ട് എടുക്കുക. പല ആളുകൾക്കും വെരയുടെ മരുന്ന് എടുത്താലും കൃമിശല്യങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അവർക്ക് ആ മരുന്ന് ഏക്കാത്തത് കൊണ്ടാണ്. അപ്പൊ വേറെ രീതിയിൽ ഇപ്പൊ ആയുർവേദത്തിലോ ഹോമിയോലോ ഇംഗ്ലീഷിലോ ഒക്കെ മാറി മാറി ഏതെടുക്കുമ്പോഴാണ് മെച്ചമെന്ന് കണ്ടുപിടിച്ച് അത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഇതെല്ലാം കണക്റ്റഡ് കാര്യമായതുകൊണ്ടാണ് പറയുന്നത്. അലർജി ഉണ്ടെങ്കിൽ അത് കൺട്രോൾ നിൽക്കണം, വെരയുടെ മരുന്ന് എടുക്കണം, അതേപോലെ തന്നെ വിറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഡിയും ബി12 ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഐ ജി ചെക്ക് ചെയ്ത് അലർജിക് കണ്ടീഷൻ ആന്റിബോഡീസ് കൂടുതലുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള മെഡിക്കേഷൻസോ അത് കൺട്രോൾ ചെയ്യാനുള്ള ഭക്ഷണക്രമമോ കാര്യങ്ങളോ നമ്മൾ ഫോക്കസ് ചെയ്യണം. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ സാധാരണ രീതിയിൽ കരിവേപ്പിലയും കട്ടാരവാഴയും അതേപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇത് വെച്ചിട്ട് പ്രോപ്പറായിട്ട് ഇതാക്കി കഴിഞ്ഞ് തേച്ചാൽ തന്നെ നല്ല ഇതിൽ മാറ്റം വരും. നീലയാമരയൊക്കെ ഇതിനകത്ത് നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ്.
പക്ഷെ ഇതൊക്കെ പുറത്തുനിന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഇതാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞേച്ച് നമ്മളൊരു ഒറ്റമൂലിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു മെച്ചം കിട്ടില്ല. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു മെച്ചം എന്നുള്ളതല്ലാതെ, ഇപ്പൊ നമ്മൾ മൈലാഞ്ചി അപ്ലൈ ചെയ്താലും നീലയാമര അപ്ലൈ ചെയ്താലും ഇതൊക്കെ കളർ കിട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരിക്കലും ഉള്ളിൽ നിന്ന് നാച്ചുറൽ ആയിട്ട് കളറ് വരുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത്. മുടി നരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ നമ്മുടെ പ്രശ്നം ഏതാണെന്ന് കണ്ടുപിടിച്ചേച്ച് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്ത് ക്ലിയർ ആക്കി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെർമനന്റ് സൊല്യൂഷൻ മുടി നരയ്ക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് കിട്ടും. അപ്പൊ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.